പ്രൈസ് ദ ലോർഡ്. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്നവരുടെ കൈക്ക് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞു പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ്. ആഹാ, എല്ലാവരും നല്ലോണം ചിരിച്ചല്ലേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ അടുത്തിരിക്കുന്നവരൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരും. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാപ്തനച്ചൻ പറഞ്ഞത് അമ്മത്രേസിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നത്തെ സുവിശേഷവും അമ്മത്രേസ്യം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു അവിയൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഓരോരുത്തർ അതിൽ നിന്ന് ആ ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എല്ലാം എടുത്തേക്കുക. ചിലർക്ക് മുരിങ്ങക്കോൽ ഇഷ്ടമാകും, ചിലർക്ക് ക്യാരറ്റ് ഇഷ്ടമാകും, ചിലർക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാകും. അപ്പോൾ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എടുത്തേക്കുക. അമ്മത്രേസ്യയ്ക്ക് ഈശോ കൊടുക്കുന്ന എല്ലാം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവള് കുറേ കൂടി സഹനം വരുമ്പോൾ കുറേ കൂടി കർത്താവെ കുറേ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ വിശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവഹിതത്തെ നിറവേറ്റുന്നത് ജീവിത ശൈലിയാക്കിയവളാണ് അമ്മത്രേസ്യ. എന്നാണ് ദൈവഹിതത്തെ നിറവേറ്റുന്നത് ജീവിത ശൈലിയാക്കിയവൾ, അതാണ് അമ്മത്രേസ്യ. അപ്പൊ എന്താണ് ദൈവഹിതം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവഹിതം എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:2 പറയുന്നത് ലോകത്തിന് അനുരൂപരാകരുത്. എന്താണ് ഉറക്കെ പറഞ്ഞേ? അതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, റോമലേഖനത്തിലെ 12 പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ഉപദേശിച്ചു തരുന്ന ഒന്നാമത്തെ ദൈവഹിതം എന്ന് പറയുന്നത് ലോകത്തിന് അനുരൂപരായിരിക്കരുത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ലോകത്തിന് അനുരൂപരായാൽ ഒരു കാരണവശാലും നമുക്ക് ദൈവഹിതം നിറവേറ്റാൻ സാധിക്കുകയില്ല. ഹാലലൂയ. അങ്ങനെ ദൈവഹിതം നിറവേറ്റാൻ ആഗ്രഹമുള്ളവരൊന്ന് ഉറക്കെ പറഞ്ഞു ഹാലലൂയ. വലതുകര ഉയർത്തി പറഞ്ഞു ഹാലലൂയ. പ്രൈസ് ദ ലോർഡ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവഹിതം അനുവർത്തിക്കുന്നവരാകാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6 6 അതെന്താണെന്നറിയാവോ? പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ചു തരികയാണ്, മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരാകരുത്. എന്താണ്? ഓക്കെ, ഇപ്പൊ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പുറത്തിരിക്കുന്നവർ വിചാരിക്കും എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ മാതാപിതാക്കൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. മക്കൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടോ ഭർത്താവ് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടോ നിങ്ങൾ ചെയ്യുന്നവരായാൽ ഒരു കാരണവശാലും ദൈവഹിതം അനുവർത്തിക്കുന്നവരാകാൻ കഴിയുകയില്ല. ഹാലലൂയ. ഒന്നാമത്തേത്, ലോകത്തിന് അനുരൂപം. ഞാൻ ചോദ്യം ചോദിക്കും, അവസാനം റാബ്സനച്ചൻ മാർക്ക് കൊടുക്കും. ഹാലലൂയ. എന്താണ് ലോകത്തിന് അനുരൂപരാകരുത്? രണ്ട്, ദൈവ മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരാകരുത്. എന്താണ് ഈ പ്രീണിപ്പിക്കുക എന്ന് പറയണത്? മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരാണ്. ഇനി മൂന്നാമത്തേത്, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 5:18 തിരുലിഖിതമാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ച് പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. അപ്പോ എഫേസ്യർക്കെഴുതിയ ലേഖനം 5:17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ് ദൈവഹിതം എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തേത് എന്താണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുക. നാലാമത്തേത്, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുക. 4 അല്ലേ. ഇനി അഞ്ചാമതായി പറയുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്,
എപ്പോഴും നന്മ പ്രവർത്തിക്കുന്നവരായി മാറുക. ഹല്ലേലൂയ. എന്താണ് എപ്പോഴും നന്മ പ്രവർത്തിക്കുന്നവരായി മാറുക? ഇതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. അവിലായിലെ അമത്രേസ്യ ദൈവഹിതം ജീവിത ശൈലിയാക്കി മാറ്റിയവൾ എന്ന വിഷയത്തിൽ എന്താണ് ദൈവഹിതം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ വചനം നമ്മളോട് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനിയും കുറേയേറെ കാര്യം വചനം പഠിക്കുമ്പോൾ കുറെ 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 വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അച്ഛൻ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒന്നാമതായി, ലോകത്തിന് അനുരൂപരാകരുത്, മനുഷ്യരെ പ്രീതിപ്പെടുത്തരുത്, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പറയുക, അവസാനമായി എപ്പോഴും നന്മ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ആവിലായിലെ അമത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഈ അഞ്ച് കാര്യങ്ങളും സജീവമായി നിലനിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് അവൾക്ക് അവൾ ദൈവഹിതം നിവർത്തിക്കുന്നതിൽ എപ്പോഴും അതൊരു ജീവിതത്തിലെ ശൈലിയാക്കി മാറ്റിയവൾ എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവഹിതമാണ് അവൾ എപ്പോഴും എപ്പോഴും അവൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ദൈവം ആവശ്യപ്പെട്ടാലും അത് ചെയ്യാൻ അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അവൾ പണ്ട് ആദ്യകാലങ്ങളിൽ ലോകത്തിനോട് അനുരൂപയായി ജീവിച്ചു. അല്പസ്വല്പം ബാല്യകാലങ്ങളിൽ അല്പസ്വല്പം പ്രേമവും കാര്യങ്ങളും ഒക്കെ എല്ലാം അവളുടെ ജീവിതത്തിലുണ്ടായി. പക്ഷെ അതൊന്നും അവൾക്ക് സന്തോഷം കൊടുത്തില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അതല്ല സന്തോഷം, ദൈവത്തിലെ അന്വേഷിക്കുകയാണ്, ദൈവത്തിലാണ് സ്വയം തേടുകയാണ് സന്തോഷമെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, പിന്നീട് അവൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ലോകത്തിന് അനുരൂപയായി ജീവിക്കാൻ അവൾക്ക് സാധിച്ചില്ല, അവൾക്ക് കഴിഞ്ഞില്ലെന്ന് വേണേ പറയണം. അതാണ് പ്രത്യേകത. ഈശോയോട് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ, ഈശോയോട് ചേർന്ന് ജീവിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, പാപം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയാലും ഏതെങ്കിലും ഒരു ദിവസത്തിൽ അതിൽ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ ഒരിക്കലും ലോകത്തോട് അനുരൂപരാകാതിരിക്കാൻ ജീവിക്കുക പരിശ്രമിക്കുകയും അവളുടെ സഹോദരിമാരോട് കർമ്മലിത്താക്കാരോട് ഞങ്ങളോട് എല്ലാവരോടും പറയാം, മക്കളെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലോകത്തിനൊരിക്കലും അനുരൂപരാകാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നവൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും അവൾ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവൾ ഒന്നും ചെയ്തില്ല. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി അവൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവൾക്ക് കർമ്മലീത്ത സഭയെ നവീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒത്തിരി ഒത്തിരി ത്യാഗങ്ങൾ അതിന്റെ പേരിൽ അവൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആത്മീയതയുടെ മുത്തുമണികൾ അവൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ശ്രമിച്ചു കഴിഞ്ഞത് അവൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരായി പ്രീതിപ്പെടുത്തുന്നവളായി ജീവിക്കാൻ ഒരു കാരണവശാലും അവൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് തിരുസഭയെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധയാണ് ആവിലായിലെ അമത്രേസ്യ. കൂടുതലൊന്നും പറഞ്ഞു തരണ്ട. റാബ്സൻ അച്ഛൻ എപ്പോഴും അതിനെക്കുറിച്ച് അല്ലേ പ്രാർത്ഥന, അങ്ങനെ ആ അമത്രേസ്യയുടെ ആ രൂപിയും ചൈതന്യവും സ്നേഹവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയധികം തീക്ഷ്ണതയോടെ അച്ഛന് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നത്. ഇത്രയധികം കൃപകൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ദേശത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ അവൾ എപ്പോഴും ശ്രമിച്ചിരുന്നു. പ്രാർത്ഥന അവൾക്കൊരു ഹരമായിരുന്നു. ഓർക്കുക, അവള് പെട്ടെന്ന് പ്രാർത്ഥിച്ച ദിവസം ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചു, അന്ന് അവള് എക്സ്റ്റസിയിലേക്ക് അങ്ങ് ഉയർന്നൊന്നുമില്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറെ ബോറടിച്ചവളാണ് അമത്രേസ്യ എന്ന് പറയുന്നത്. നീണ്ട 16 വർഷക്കാലം പ്രാർത്ഥിച്ചിട്ട് ഒരനുഭവവും ഇല്ല. നിങ്ങൾ 9 ആഴ്ച അല്ലെങ്കിൽ 9 ദിവസം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അപ്പം അത്ഭുതം നടന്നുകൊള്ളല്ലേ. ഇനി 9 ദിവസം അച്ഛൻ പറഞ്ഞു 9 ആഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 9 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല, എന്ത് ചെയ്യും? ഓ, അവിടെ പോയിട്ട് വല്ല കാര്യമില്ലെന്ന് പറയും. അവിടെ പോയിട്ട് വല്ല കാര്യമില്ലെന്ന് പറയും. അമ്മത്രേസ്യ 9 ആഴ്ച ഒന്നുമല്ല, 16 വർഷക്കാലം യാതൊരു അനുഭവവും ഇല്ലാതിരുന്നിട്ടും പ്രാർത്ഥനയിൽ നിന്ന്, അതാണ് ഇടവിടാതെ പ്രാർത്ഥിച്ചിരുന്നത്. അവൾ ഒരിക്കലും പ്രാർത്ഥന അവൾ വിട്ടുപളഞ്ഞില്ല. അനുഭവമില്ലാതിരുന്നതിന്റെ പേരിൽ പ്രാർത്ഥന ഇട്ടുകളഞ്ഞില്ല അവൾ. അടയാളങ്ങൾ ഇല്ലാതിരുന്നതിന്റെ പേരിൽ പ്രാർത്ഥന ഇട്ടുകളഞ്ഞില്ല അവൾ. അത്ഭുതങ്ങൾ നടക്കാതിരുന്നതിന്റെ പേരിൽ പ്രാർത്ഥന ഇട്ടുകളഞ്ഞില്ല അവൾ. അവൾ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവളുടെ ജീവിതം അത്ഭുതമായി മാറി. ഇന്ന് ഈ ആലയത്തിൽ അമ്മത്രേസ്യയുടെ മധ്യസ്ഥതയിൽ
ആയിരങ്ങൾ സുഖം പ്രാപിക്കുന്നു, ആയിരങ്ങൾക്ക് ജോലി ലഭിക്കുന്നു, ആയിരങ്ങളുടെ വേദനകളൊക്കെ നീങ്ങിപ്പോകുന്നു, ആയിരങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു ഉണ്ടെങ്കിൽ ആ അമ്മ ത്രേസ്യ ജീവിതകാലത്ത് അവൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഉത്തരവും കിട്ടാതിരുന്നപ്പോൾ പോലും മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ച് 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 ഈശോയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ്. ഹാലലൂയ എന്നിറക്കി പറഞ്ഞു ഹാലലൂയ ഹാലലൂയ. ബോറടിച്ച അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ ബോറടിപ്പിക്കുന്ന പ്രാപ്സനസം പറഞ്ഞേക്കണം. മുക്കാൽ മണിക്കൂറെങ്കിലും പറയണമെന്നാ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ. അപ്പോ എല്ലാ കാര്യം അതുപോലെ തന്നെ അവൾ കൃതജ്ഞത വളരെ പ്രാധാന്യം കൊടുത്തവളാണ്. ജീവിതത്തിൽ നന്ദി പറയുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രാധാന്യം കൊടുത്തൊരു വിശുദ്ധയില്ല. അവൾ പറയുക, സഹോദരന്മാരോട് പറയുക, നിങ്ങൾക്ക് ഒരു മത്തി കിട്ടിയാലും നന്ദി പറയണമെന്ന്. ജീവിതത്തിൽ എന്തോരോ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും നന്ദി പറയാതെ പോകുന്നവർ എത്ര പേരുണ്ട്, എത്രയോ അധികം ഉണ്ട് അല്ലേ. ഈ ആലയത്തിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നടന്നാലും അല്ല പത്തോ നൂറോ പേരോ വന്ന് സാക്ഷ്യമൊക്കെ പറയുന്നുള്ളൂ. കാരണം എന്താ, നമ്മൾ നന്ദി പറയാൻ മറന്നു പോകുന്നവരാണ്. പക്ഷെ ആവിലായിലെ അമ്മ ത്രേസ്യ നിരന്തരം നന്ദി പറയാൻ, ദൈവത്തിന് നന്ദി പറയാനും മറ്റുള്ളവരോട് നന്ദി ഉള്ളവരായി ജീവിക്കുവാനും കൃതജ്ഞതയുള്ളവരായി ജീവിക്കുവാനും അവൾ നിരന്തരം പ്രതീക്ഷിച്ചു. അപ്പൊ വീട്ടിൽ ചെന്നിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ചേട്ടൻ ഒരു സാരിയൊക്കെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടാ കൊള്ളണം, താങ്ക് യു, നന്ദി എന്ന് പറയണം. വീട്ടിൽ നല്ലൊരു കറിയൊക്കെ വെച്ച്, ഭാര്യ നല്ലൊരു കറിയും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് കഴിയുമ്പോൾ അതൊന്ന് രുചിച്ച് നോക്കിയിട്ടും എടി കൊള്ളാം, താങ്ക് യു സോ മച്ച് എന്ന് പറയാൻ കഴിയണം. നമ്മളെല്ലാവരോടും നന്ദി പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നവരായാൽ മാത്രമേ നമുക്ക് ദൈവഹിതം അനുവർത്തിക്കുന്നവളായി മാറാൻ കഴിയുള്ളൂ. അതുപോലെ അമ്മ ത്രേസ്യ എപ്പോഴും നന്മ പ്രവർത്തിക്കുന്നതിൽ നിരന്തരം ആനന്ദം കണ്ടെത്തി. അവൾ ഒരിക്കലും തളർന്നു പോയില്ല. നന്മ ചെയ്യുന്നതിൽ അവൾ ഒരിക്കലും തളർന്നു പോയില്ല. നിരന്തരം ആനന്ദം കണ്ടെത്തി അവൾ നന്മ ചെയ്യുന്നതിൽ. അപ്പോൾ ഇതിനെ ഇവളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളുടെ പ്രാർത്ഥനാ ജീവിതമാണ്. എപ്പോഴും പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവഹിതം അറിയുന്നത്. ഉറക്കെ പറഞ്ഞ ഹാലലൂയ ഹാലലൂയ. അപ്പുറത്തൊരു അമ്മച്ചി സഹോദരി വയ്യാതെ ഒരു അമ്മച്ചി നോക്കാം, എല്ലാവരും അങ്ങോട്ടൊക്കെ നോക്കി, എന്താണ് അവിടെ സംഭവിക്കാൻ നടക്കുന്നത്, ഇവിടെ ഇന്നൊരു അത്ഭുതം നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ കുറേ പേരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അത്ഭുതമൊക്കെ ചെയ്യേണ്ട കർത്താവിൻ്റെ കാര്യം, അവിടുന്ന് കൃത്യസമയത്ത് വേണ്ട സമയത്ത് തക്കതായ കാര്യങ്ങൾ അവിടെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഹാലലൂയ. നിങ്ങൾ വചനം ശ്രവിച്ചുകൊണ്ടേയിരിക്കുക, ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞേ ഹാലലൂയ ഹാലലൂയ. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകും, നിരന്തരം പ്രാർത്ഥി. അവൾക്ക് ഈ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ അവളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവളുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അവളുടെ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയിൽ അവൾ ആലോചന തേടിയിരുന്നു. എന്റെ ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ദൈവമേ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുന്നു. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അതേപടി അവൾ ചെയ്തു. പലപ്പോഴും പല കാര്യങ്ങളും ബുദ്ധിക്ക് നിരക്കാത്തതായിരുന്നു, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ അത് ദൈവം അവളോട് ആവശ്യപ്പെട്ടത് കൊണ്ട് അവൾ അത് ചെയ്തു. നിറക്കെ പറഞ്ഞേ ഹാലലൂയ ഹാലലൂയ. വിശുദ്ധ ഗ്രന്ഥത്തില് സംഖ്യയുടെ പുസ്തകത്തില് ഒരു ഉഗ്രൻ കഥയുണ്ട്, നല്ലൊരു കഥയാണ്. 22-ാമത്തെ അധ്യായത്തില് ബാലാം പ്രവാചകന്റെ ബാലാം ബാലാഖ് ഒരു മത്സരമാണ് അവിടെ കാണുന്നത്. ബാലാഖ് ഒരു രാജാവായിരുന്നു, അമോര്യൊരു രാജാവാണ്. അപ്പോ ഈ ബാലാഖ് ഇസ്രായേൽ ജനത്തിന്റെ വരവും അവരുടെ വിജയങ്ങളും ഒക്കെ കണ്ട് ആകെ അമ്പരന്ന് പോവുകയാണ്. അങ്ങനെ അമ്പരന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവരെല്ലാം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, അവർക്കൊരു പ്രവാചകനുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നപ്പെട്ട ഒരു പ്രവാചകനാണ് ബാലാം പ്രവാചകൻ. ഈ പ്രവാചകനൊരു പ്രത്യേകതയുണ്ട്, ഇദ്ദേഹം ശപിച്ചു കഴിഞ്ഞാൽ
എന്താ സംഭവിക്കും? ശപിക്കപ്പെട്ടിരിക്കും. ഇദ്ദേഹം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അങ്ങനെ അത്രയും കൃപയും അഭിഷേകവും ഉള്ള ഒരു പ്രവാചകനാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥന സമയത്ത് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടത്തെ കുറിച്ചാണ് അച്ഛൻ പറയാൻ പോണത് കേട്ടോ. ഒരു അപകടം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഈ കഥയിൽ മനസ്സിലാക്കി. അപ്പോ ഇങ്ങനെ ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഈ പ്രവാചകനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലാക്ക് പറയുകയാണ്, മക്കളെ കുറെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ കുറെ ബാലാക്കിൻ്റെ കുറേ ശുശ്രൂഷകരെയൊക്കെ പറഞ്ഞിട്ട് പറയാ, നീ പോവുക, നിങ്ങൾ ചെന്നിട്ട് ബാലാമിനോട് പറയുക, രാജാവ് വിളിക്കുന്നു, നീ വന്നിട്ട് ആ ജനത്തെ ഒന്ന് ശപിക്കണം, ആ ജനത്തെ ഒന്ന് ശപിക്കണമെന്ന് പറയുക. അങ്ങനെ ഈ ഇവരെല്ലാവരും കൂടെ വന്ന് ബാലാമിനോട് പറഞ്ഞു, ബാലാം പ്രവാചക, രാജാവ് വിളിക്കുന്നു, അവിടെ ആ ജനത്തെ ഒന്ന് വന്ന് ശപിക്കാൻ പറഞ്ഞപ്പോൾ ബാലാക്ക് പറഞ്ഞു, നിങ്ങൾ വിളിച്ചെന്നും പറഞ്ഞ് എനിക്ക് വരാൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഇന്ന് രാത്രി ഇവിടെ തങ്ങുക, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ദൈവം അനുവദിച്ചാൽ ഞാൻ വരാം. അല്ലേ, നല്ലൊരു കാര്യമല്ലേ, അല്ലേ? അങ്ങനെ ദൈവം അനുവദിച്ചാൽ ഞാൻ വരാം. രാത്രി ബാലാക്ക് നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ആരാണാ വന്നേക്കുന്നവർ? അവർ പറഞ്ഞു, കർത്താവേ, അവ പറഞ്ഞു വിട്ടവരാണ്, അവർക്ക് എതിരെ വരുന്ന ആ ജനത്തെ ഒന്ന് ശപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നേക്കുകയാണ്. ദൈവം പറഞ്ഞു, വേണ്ട വേണ്ട, നീ പോകണ്ട, ആ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു വിട്ടേക്കുന്ന ജനമാണ്, നീ അവരെ ശപിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു. എന്താണ് ദൈവഹിതം? നീ ശപിക്കാൻ പോകണ്ട, ദൈവത്തിന് ഒറ്റ ഹിതമേ ഉള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല, നീ അവരെ ശപിക്കാൻ പോകേണ്ട. ബാലാക്ക് മനസ്സിലായി, ബാലാവിന് മനസ്സിലായി, പുറത്തു വന്നിട്ട് പറഞ്ഞു, ഏ കെട്ടും പടവെടുത്ത് പോയിക്കോ, ഇവിടെ ഒന്നും നിൽക്കണ്ട, നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ദൈവ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയാം. അവരെ നിർബന്ധിച്ചെങ്കിലും ബാലാം പോയില്ല. പ്രൈസ് ദ ലോർഡ്. എന്നൊക്കെ പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്. സ്വരം കുറവ്, ആ റാബ്സൻ അച്ഛൻ പറയുമ്പോൾ ഉള്ള സ്വരം എന്ന് പറഞ്ഞു, ഹല്ലേലൂയ. അപ്പൊ ബാലാം പോയില്ല, അത് ദൈവത്തിനെ മഹത്വപ്പെടുത്ത്, എത്ര സന്തോഷമുള്ള കാര്യമാണ്, ദൈവത്തിന് സന്തോഷം, ഇഷ്ടപ്പെട്ടു. അവര് പോയി ബാലാക്കിനോട് കാര്യം പറഞ്ഞു, ദേ ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല. ബാലാം അവരെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ പ്രഭുക്കന്മാരെയൊക്കെ പറഞ്ഞു വിടിയ, നിങ്ങൾ ചെന്നിട്ട് പറയുക, ബാലാമിനോട് പറയുക, ഞാൻ നിനക്ക് കുറെ ബഹുമതികൾ നൽകാം, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ വളരെ അങ്ങോട്ട് ഉയർത്താം, ജനങ്ങളുടെ മുമ്പിലൊക്കെ നന്നായിട്ടൊക്കെ നിന്നെ ഒന്ന് ബഹുമാനിക്കാം, ആദരിക്കാം, അതുകൊണ്ട് നീ വാ, വന്നിട്ട് ആ ജനത്തെ ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ശപിച്ചു തരാൻ പറഞ്ഞു, സ്വർണങ്ങളും ഇതൊക്കെല്ലാം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുക. പിറ്റേ ദിവസവും ഇവർ വന്ന് ഈ കുറേ കൂടി ആദരണീയരായ പ്രഭുക്കന്മാരൊക്കെ വന്ന് ബാലാമിനോട് പറയുകയാണ്, ദേ വന്നു വാ, രാജാവ് വിളിക്കുന്നുണ്ട്, നിനക്ക് വലിയ ബഹുമതികളാണ് അവിടെ നിന്ന് ഒരുക്കി വച്ചിരിക്കുന്നത്, നിനക്ക് സ്വർണവും സമ്മാനങ്ങളും ഒക്കെ ഒരുക്കി വച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വരിക. ബാലാം ഒന്ന് കേട്ടൊന്ന് ഇതൊക്കെ ഒന്ന് നിന്നൊരു ഇതൊക്കെ പറഞ്ഞേ, ഏ നിങ്ങൾ വീട് നിറയെ സ്വർണം തന്നാലും എനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇന്നുകൂടെ ഇവിടെ തങ്ങ്, ഇന്നുകൂടെ ഒന്ന് തങ്ങ്, ഞാനൊന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, കർത്താവിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന് ഒന്നറിയട്ടെ, കർത്താവിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന്, മനസ്സിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന് അറിയട്ടെ എന്ന്. കർത്താവിന് ഒറ്റ മനസ്സല്ലേ? പക്ഷെ അന്ന് രാത്രി ബാലാം പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, പഴയ ചോദിച്ചു, ആരാണവർ? കർത്താവ്, ഇന്നലെ വന്നവരുടെ ചേട്ടന്മാരാണ്, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഞാൻ ചെന്ന് ശപിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണെന്ന് പറഞ്ഞു. കർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇഷ്ടപ്പെടാഞ്ഞത് ബാലാവിന് മനസ്സിലായും പോയില്ല. കർത്താവ് പറഞ്ഞു, ആ അവർ വന്നെങ്കിൽ നീ പോണെങ്കിൽ പോന്ന് പറഞ്ഞു, നീ പോണെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു, എന്നാൽ ആ ജനത്തെ നീ ശപിക്കരുതെന്ന് പറഞ്ഞു. ബാലാം അത് കേട്ട് സന്തോഷിച്ചു, ഇപ്പൊ പോയാ ദൈവത്തിന്റെ മനസ്സും കിട്ടി, എനിക്ക് പോയാൽ സമ്മാനവും കിട്ടും. രണ്ടു വഞ്ചിയിലും ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് ബാലാം അങ്ങോട്ട് പോയി, ദൈവം സമ്മതിച്ചു വന്ന്. പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാകുന്നത് ബാക്കി ഭാഗം വായിക്കുമ്പോഴാണ്. ബാക്കി ഭാഗത്തിന് നോക്കുമ്പോ ബാലാം ഇങ്ങനെ കഴുതയുടെ പുറത്ത് കയറി അങ്ങ് യാത്ര ആരംഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, അവൻ പോയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഒരു ദൂതനെ അയക്കിയ ഊരിയ വാളുമായി അവൻ്റെ വഴിയിൽ നിൽക്കുക. അങ്ങനെ അവൻ കഴുതപ്പുറത്ത് പോകഴിയുമ്പോൾ അതാ
ഇവന്റെ കഴുത വഴിയിൽ അവൻ്റെ പോകേണ്ട വഴിയിൽ നിന്നും കുതിറി അങ്ങ് വയലിലേക്ക് ഓടുകയാണ്. കാരണം എന്താണെന്നറിയാവോ? കഴുത ദൂതനെ കണ്ടു. കഴുത ദൂതനെ കണ്ടു. ബാലാമോ? ബാലാം കാണുന്നില്ല. ദൈവം കൊടുത്ത വെളിപ്പെടുത്തലുകൾ, ദൈവം കൊടുത്ത സ്വരത്തിന് കാതോർക്കാതെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു പ്രവാചകനാണെങ്കിലും അവന് ആത്മീയ അന്ധത ബാധിക്കും. അവൻ ആത്മീയ അന്ധത ബാധിക്കും. അവൻ ദൈവത്തിന്റെ ദൂതനെ കണ്ടില്ല, കഴുത കണ്ടു. കഴുത അത് കണ്ടിട്ട് കഴുത വയലിലേക്ക് ഓടി. ഇവൻ കഴുതയെ അടിക്കാൻ തുടങ്ങി. കഴുത കൂടെ അടിയൊക്കെ മേടിച്ച് പിന്നെയും വഴിയിലേക്ക് വന്ന് യാത്ര ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വഴി ഇങ്ങനെ പോയി. അപ്പുറത്തും ഇപ്പുറത്തും മതിലുണ്ട്. ഈ മതിലുള്ള സ്ഥലത്തൂടെ യാത്ര നീങ്ങിക്കൊണ്ടു പോവുകയാണ്. നോക്കുമ്പോൾ കഴുത നോക്കുമ്പോൾ അതാ ദൂതനതാ അവിടെ നിൽക്കുന്നു. കഴുതയ്ക്ക് ഓടിപ്പോവാൻ പറ്റില്ല. കഴുത എന്ത് ചെയ്യുന്നു? മതിലിനോട് ചേർന്നങ്ങ് നീങ്ങിയപ്പോൾ ഇവന്റെ മുട്ട് മതിലൊരഞ്ഞങ്ങ് പൊട്ടി. ഇവന്റെ ദേഷ്യം വന്നു. പിന്നെയും കഴുതയെ തല്ലി. പിന്നെയും കുറെ കഴുതയെ തല്ലി. യാത്ര പതുക്കെ പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വഴി ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അത്രയും ചുരുങ്ങിയൊരു വഴി. ഒരാ കഴുതക്ക് അങ്ങ് പോകാൻ മാത്രം പറ്റുന്നൊരു വഴിയാണ്. ഒന്ന് ഇടറി മാറി പോകാൻ പറ്റാത്ത അത്രയും ചുരുങ്ങിയൊരു വഴിയിലൂടെ പോയപ്പോൾ ദൂതനത അവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് കഴുത എന്ത് ചെയ്തു? അവിടെ കിടന്നു കളഞ്ഞു. കഴുത അവിടെ കിടന്നു കളഞ്ഞു. ഇവൻ ദേഷ്യത്തോട് കഴുത ഇങ്ങനെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വചനത്തെ എഴുതി വെച്ചേക്കണേ, കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. കർത്താവ് കഴുതയ്ക്ക് സംസാരിച്ചു. ഒരു ദൈവഹിതം ശ്രവിച്ചിരുന്ന ഒരു പ്രവാചകൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ദൈവീയ സാന്നിധ്യം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അവിടെ കാണുന്നത്. കഴുതയ്ക്ക് സംസാരം ചോദിച്ചു. കഴുത ഇവനോട് ചോദിക്കണേ, ഏ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത്? നിന്റെ കഴുതയായിരുന്നില്ലേ ഇത്രയും നാൾ? ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെങ്കിലും കണ്ടൊന്ന് അത്ഭുതപ്പെടണ്ടേ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്, നിങ്ങൾ ആവില പള്ളിയിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ കൂടെ നടക്കുന്ന പട്ടികൾ എന്ന് വെച്ച്, ഏയ് ചേച്ചി എവിടെ പോയിട്ട് മരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഞാനൊന്ന് ആവിലപ്പള്ളി പോയി റാബ്സിനെ കണ്ടിട്ട് മരിയാണെന്ന് പറയുമോ? നമ്മൾ ഇല്ല, പറയില്ല. നമ്മൾ അത് കണ്ട് അത്ഭുതപ്പെടും. പക്ഷേ ബാലാം അത്ഭുതപ്പെടും. അവൻ കഴുതയോട് സംസാരിക്കുക, നീ ഇങ്ങനെ ഒന്നും ചെയ്തിട്ട്, പക്ഷെ നീ ഇപ്പൊ ഇങ്ങനെ ചെയ്തു. അവന് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല, ദൈവം അയച്ച ദൂതനെ കാണാൻ കഴിയുന്നില്ല, ദൈവം കൊടുത്ത അടയാളത്തെ പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവന് മനസ്സിലായി സംഗതി തെറ്റി എന്ന്. അവൻ ചിന്തിച്ച ആ സമയം അവൻ്റെ കണ്ണ് തുറക്കുകയാണ്. ദൂതൻ അവിടെ നിൽക്കുന്നു. ദൂതൻ പറഞ്ഞു, നീ കഴുത അടിച്ച എന്തിനാണ്? ഞാൻ നിൽക്കുന്നത് കണ്ടിട്ടാണ് കഴുത ഇങ്ങനെ പോയത്. അവൻ അങ്ങനെ പോയില്ലായിരുന്നു ചെല്ലു, ഏ ഈ വാള് കണ്ടോ, ഇതുകൊണ്ട് നിന്നെ ഞാൻ ഛേദിച്ചു കളഞ്ഞേനെ എന്ന് പറയുക. പ്രിയപ്പെട്ടവർ, പിന്നീട് നമ്മൾ കാണുന്നത് ബാലാം പോയി ശപിക്കുന്നതിന് പകരം അനുഗ്രഹിച്ച് പോരുന്നതാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഇത്രയും കാര്യം എടുത്തു വെച്ച് ധ്യാനിച്ചാൽ മതി. ദൈവഹിതം അറിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന തോന്നലിൽ നിന്ന് നമ്മൾ നീങ്ങി 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 പോയി നമുക്കിഷ്ടമുള്ള രീതിയിൽ ദൈവം പ്രവർത്തിക്കണമെന്ന രീതിയിലേക്ക് വാശി പിടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ആത്മീയ അപജയം എന്ന് പറയുന്നത്. ആത്മീയ അപജയമാണിത്. ദൈവം ബാലാമിനോട് പറഞ്ഞു, മകനെ ഇതാണ് ദൈവഹിതം, നീ അങ്ങോട്ട് പോകേണ്ട. പക്ഷെ ബാലാമോ പിറ്റേ ദിവസം വാ, ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കട്ടെ, അങ്ങനെ ആകട്ടെ, ചിലപ്പോൾ മാറിയേക്കാം, ദൈവഹിതം മാറിയേക്കാം എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്ന ഒരു വീഴ്ച അതാണ്. ദൈവഹിതം അറിഞ്ഞു കഴിഞ്ഞിട്ടും ഇതാണ് ശരിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും നമ്മുടെ ശരി ദൈവത്തിന്റെ ശരിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ പല അടവുകൾ ഉപയോഗിക്കും. ചിലപ്പോൾ ദൈവവചനം പോലും നമ്മൾ ഉപയോഗിച്ചളയും. നമ്മുടെ ശരി ദൈവത്തിന്റെ ശരിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നിവർത്തിക്കുന്നത് നമ്മുടെ ഹിതമാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇരിക്കും, കർത്താവ് അനുവദിച്ച ഒരു രോഗം, കർത്താവ് എന്റെ രോഗം അങ്ങ് നീ മാറ്റിക്കളയണം.
അതല്ല പ്രാർത്ഥിക്കണം. കർത്താവേ നിനക്ക് മനസ്സാവുന്നുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം. പ്രൈസ് ദ ലോർഡ്. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. കർത്താവേ നിനക്ക് മനസ്സാവുന്നെങ്കിൽ നീ എന്നെ സുഖപ്പെടുത്തണം. ആ കുഷ്ഠരോഗികൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ നിനക്ക് മനസ്സാവുന്നുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം. ഈശോ അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. പീഡകളെ കുറിച്ച് സകല ധ്യാനവും ഇങ്ങനെ മനസ്സിൽ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന പീഡകൾ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവിനെ അക്ഷരശ ഭയവശനാക്കിയിട്ടുണ്ടാവണം. കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ ദൈവം നിലയിൽ അവിടുന്ന് സർവദാ ഈ കുരിശുവരണവും പീഡാസഹനവും സഹിക്കുവാനും പീഡകൾ സഹിച്ച് നമ്മൾ രക്ഷിക്കുവാനും സജ്ജനായിരുന്നെങ്കിലും പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഈ സഹിക്കുവാൻ പോകുന്ന പീഡകളെ കുറിച്ച് അവിടുന്ന് ഹൃദയമങ്ങ് നന്നായിട്ട് വേദനിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. പ്രാർത്ഥിച്ച് 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 രക്തം ചിന്തുന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴും പ്രാർത്ഥിച്ചു ദൈവമേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പിതാവിന് കഴിയില്ലായിരുന്നോ? കഴിയില്ലായിരുന്നോ? കഴിയുമായിരുന്നു അല്ലേ? അപ്പോൾ ഉടനെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറയറട്ടെ. ഇതാണ് ദൈവഹിതത്തിന് വിധേയരായി പോകുന്ന വ്യക്തികളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ആവിലായി അമത്രേസ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആവിലായി അമത്രേസ്യ ദൈവഹിതം നിവർത്തിച്ചതിൽ അതൊരു ജീവിതശൈലിയാക്കി മാറ്റിയവൾ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും കൊണ്ടുവരേണ്ട ബോധ്യവും നമ്മളെടുക്കേണ്ട തീരുമാനവും മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താവശ്യപ്പെടുന്നുവോ അത് ഞാൻ അക്ഷരശ നിറവേറ്റും. എന്റെ ജീവിതത്തിൽ ഞാൻ സഹിക്കാനാണ് ദൈവം അനുവദിച്ചിട്ടുള്ളതെങ്കിൽ ആ സഹനത്തെ ഞാൻ സ്നേഹത്തോടുകൂടെ ഏറ്റുവാങ്ങും. അങ്ങനെയുള്ള ചിന്തയിലാണ് പണ്ട് ആ കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് എഴുതിയ പാട്ട്, ദുഃഖത്തിന്റെ പാനപാത്രം. പിന്നെ സന്തോഷത്തോടാ കൈവീശ് പാടിക്കേ, ഹല്ലേലൂയ പാടിയിടും ഞാൻ. അങ്ങനെ പാടാൻ കഴിയണമെങ്കിൽ നമ്മൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരാതികളില്ല എന്ന് വെച്ച് രോഗം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കരുതെന്നല്ല അർത്ഥം. പീഡകൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കരുതെന്നല്ല അർത്ഥം. അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പോകും, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകരുതെന്നുമല്ല അർത്ഥം. പ്രാർത്ഥിക്കേണ്ട ശൈലി നമ്മളൊന്ന് മാറ്റിപ്പിടിക്കണമെന്ന് മാത്രം. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എന്നെ സുഖപ്പെടുത്തണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളെ മാറ്റിത്തരണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ രോഗപീഠം എടുത്തു മാറ്റണം. ഒന്ന് മനസ്സ് വെച്ചാൽ മതി, അവിടുന്ന് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, അത്തരത്തിൽ എൻ്റെ പ്രാർത്ഥനയെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. നമ്മുടെ ചിന്തകളെ നമുക്ക് ചുരുക്കാം. ദൈവഹിതം അനുവർത്തിക്കുന്നവരാകാൻ വേണ്ടി ദൈവഹിതം എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് ദൈവഹിതം? ഒന്നാമതായി ലോകത്തിന് അനുരൂപരാകരുത്, മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരായി പ്രീതിപ്പെടുത്തുന്നവരായി ജീവിക്കരുത്, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം, നിരന്തരം നന്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരായി വന്നു കഴിയുമ്പോൾ എപ്പോഴും ഹല്ലേലൂയ പാടാൻ കഴിയും. രോഗം വന്നാലും രോഗം വന്ന് ഇങ്ങനെ ഹല്ലേലൂയ പറയുള്ള രോഗം വന്നു കഴിയുമ്പോൾ പുറകെ പറഞ്ഞേ ഹല്ലേലൂയ. പീഡകൾ വരുമ്പോൾ ഹല്ലേലൂയ. ഭർത്താവ് കുറ്റപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഹല്ലേലൂയ. വീടും കടവും എല്ലാം ലോണും എല്ലാം വന്ന് നമ്മൾ ജപ്തി ചെയ്യപ്പെടുമ്പോഴും ഹല്ലേലൂയ. കർത്താവ് നമ്മളെ തൊടുമ്പോഴും കർത്താവ് നമ്മളെ എടുത്തുയർത്തുമ്പോഴും കർത്താവ് തന്റെ ചങ്കോട് നമ്മളെ ചേർത്തിടിക്കുമ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പ്രതിവിധി നൽകി കഴിയുമ്പോഴും രോഗങ്ങൾ നീക്കിക്കളയുമ്പോഴും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.